ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെക്കറേഷൻ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളെ ബിഗിനേഴ്സിന് പോലും, നല്ല ഹോം ബേക്കേഴ്സ്, എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോം ബേക്കേഴ്സിനും ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒറ്റ തവണയോ രണ്ട് തവണയോ മാത്രമേ കേക്ക് ആക്കിയിട്ടുള്ളൂ. ഈ ഒരു ടൈമിൽ, ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡിസൈൻ കാണാല്ലേ. ആ പിന്നെ ഇക്കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാ മറ്റുള്ള നിങ്ങളുടെ ഫാമിലീസിൽ ആർക്കെങ്കിലും കേക്ക് ഉണ്ടാക്കാനോ കേക്ക് ഡെക്കറേഷനും ഡിസൈൻസും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ അവർക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ ഒരു ടോൾ ആയിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, നമ്മളിവിടെ ലാസ്റ്റ് ഐസിങ് ചെയ്തിട്ടുള്ള കളർ ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്രൗൺ ആണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്രൗൺ, ഓഫ് വൈറ്റ്, ആ ഒരു കളർ, പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് ഷാർപ്പ് എജ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ലൈൻസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു കോൺ ഷേപ്പിലാണ് നമ്മൾ ഈ ലൈൻസ് കൊടുക്കുന്നത്. ഇനി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ ഗ്രീൻ കളറും ഒരു 2 ഡ്രോപ്പ് ഗ്രീൻ കളറും ഒരു 1/2 ഡ്രോപ്പ് യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ 100 നമ്പർ 1 എന്നുള്ള നോസിൽ വെച്ചിട്ട് 2 ഫ്ലവേഴ്സ് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നോസിലെടുത്തത് ചെറിയ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ടായി പോയിട്ട്, അതായത് മുറിഞ്ഞു പോയിട്ട്, ആ ഒരു പൈപ്പിംഗ് ബാഗിൽ നിന്നും നോസിലടക്കം ക്രീം അടക്കം ഫുള്ളായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് ആ ഫ്ലവറൊക്കെ ഡാമേജ് ചെറുതായിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ശരിയാക്കി, പിന്നെ അതിനുശേഷം ആ ഒരു നോസിൽ എന്ന് പറയുന്നത് ഇവിടെ ചെറിയ ടൈപ്പിലുള്ള സ്റ്റാർ നോസിലാണ്. നോസിൽസിൻ്റെയൊക്കെ നമ്പറും ഫോട്ടോയും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ വലുത് നമ്മൾ 100 നമ്പർ 1 ചെറുത് സ്റ്റാർ നോസിൽ ചെറുതും ആണ്. അപ്പോൾ ഇത് അല്ലാതെ ഷെൽ നോസിൽ യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നോർമലി ചെയ്യാൻ പറ്റുന്നത്, നോസിൽസ് ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് പൈപ്പിംഗ് ബാഗ് ഈ ഒരു നോസിലിൻ്റെ ഏകദേശ രൂപം വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട്, പൈപ്പിംഗ് ബാഗ് തന്നെ കട്ട് ചെയ്തിട്ട് ഫ്ലവേഴ്സും ഡിസൈൻസും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നോസിൽസ് യൂസ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാർക്ക്, ബിഗിനേഴ്സിന് സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാ നോസിൽസും വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് നോസിലില്ലാതെ എങ്ങനെ ഫ്ലവേഴ്സ് ഡിസൈൻസ് ഒക്കെ വരക്കാന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും. കുറേ ആയി വിചാരിക്കുന്നു അത് ചെയ്യണമെന്ന്, കുറേ ആൾക്കാർ കമൻസും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുമായിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇവിടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ആ മഞ്ഞിൻ്റെ എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം, പിന്നെ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. ചില ടൈമിൽ ഒരുപാട് ടൈം വെക്കുന്ന സമയത്ത് ഐസിങ് ഷുഗർ ചില സമയം മെൽട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനിവിടെ പ്രിഫർ ചെയ്യൽ എന്തായാലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാ സമയത്തും വാങ്ങണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള തേങ്ങ ചിരകിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് പൊടിക്കുക, ബ്രൗൺ കളർ പോർഷൻ വരാത്ത രീതിയിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറാത്ത രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു ലീഫ് ഗ്രീൻ കളറും ആ ഒരു ട്രീസും ഒക്കെ ചെയ്തിട്ടുള്ളത് ഷെൽ നോസിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ചെറിയ ടൈപ്പിലുള്ള സ്റ്റാർ നോസിലാണ്. അതേ സെയിം നോസിൽ വെച്ച് തന്നെ നമുക്കിത് ചെയ്യാം. പക്ഷേ ഞാനിത് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഷെൽ നോസിൽ വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. രണ്ടിൽ ഏതായാലും സെയിം എഫക്റ്റ് തന്നെയാണ്, ചെറിയ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് മഞ്ഞ് വീഴുന്ന ആ ഒരു ഫീല് വരുത്താൻ വേണ്ടിയിട്ടാണ് വൈറ്റ് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടും താഴെയായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം മുകളിലുള്ള ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് വരുത്താൻ വേണ്ടിയിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ക്രീം ആദ്യം തന്നെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എയർ കയറിയിട്ട് കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷം പൈപ്പിംഗ് ബാഗ് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ സൈസിലുള്ള ആ ഒരു ബോഡി പാർട്ട് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് കഴുത്തിൻ്റെ അടുത്ത് നിന്ന് മുകളിലോട്ടായിട്ട് തല കുറച്ചും കൂടെ ചെറിയ ടൈപ്പിലുള്ള റൗണ്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെഡ് കളറ് നമ്മളിവിടെ പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഡിപ്പ് കട്ട് ചെയ്തിട്ട് ഒരു ഷോൾ ടൈപ്പിൽ റെഡ് കളറും, അതിനുശേഷം ക്യാപ്പും റെഡ് കളർ, മൂക്കും ഒക്കെ റെഡ് കളറിൽ കൊടുത്തു, കണ്ണ് ബ്ലാക്ക്, പിന്നെ ആ ഒരു ബോഡി പാർട്ടിലുള്ളതും ബ്ലാക്ക് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുൻപേയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇയറിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു കേക്ക് ഡിസൈനിന്. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ ആ ഫോട്ടോ കാണിക്കാം. പിന്നെ ഞാനിത്
ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തനെ നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ട്രീസ് വരക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രീ ട്രാവലിംഗ് ടൈമിൽ ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ആദ്യം തന്നെ സ്റ്റിക്ക് വെക്കാൻ വിട്ടുപോയി. പിന്നെ രണ്ടാമത് നമ്മൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് സേഫ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സേഫ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തൊക്കെ കറക്റ്റ് ക്രീം സെറ്റ് ആക്കിയിട്ട് ആ ഒരു ട്രീനെ എഫക്റ്റ് കറക്റ്റ് ആക്കുക. കഴിഞ്ഞ ഇയറിൽ നമ്മൾ ചെയ്തതിൽ ആ ഒരു ട്രീ ചെയ്തത് ഒരു കോണിലാണ്, ആ ഒരു കോൺ ഷേപ്പിലാണ് നമ്മൾ ആ ട്രീ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നല്ല അടിപൊളി വീഡിയോ ആണ്. പപ്പാജിനെയും സ്നോമാനെയും ഒക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്, ഗിഫ്റ്റ് ഐറ്റംസും അങ്ങനെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുറേ ഫീഡ്ബാക്ക് കിട്ടിയതും ആ ഒരു ഡിസൈനിനാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ കുറച്ച് മഞ്ഞിൻ്റെ എഫക്റ്റിന് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒക്കെ സ്പ്രിങ്കിൾ ചെയ്തു, ആ ഒരു ഗ്രീനിൽ റെഡും വൈറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ട്രീ ഫുള്ളാക്കി. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷിനെ കൊണ്ടാണ് നമ്മൾ പേര് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ബാക്കി മേരി ക്രിസ്മസ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ മേരി ക്രിസ്മസ് ഒന്നിക്ക് ടോപ്പർ വെക്കാം, ഇല്ലെങ്കിൽ ഗനാഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രീം വെച്ചിട്ടോ നമുക്കിത് എഴുതി കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളതാണ്, സിമ്പിളായിട്ടുള്ള ഇന്ന് നല്ല എലിഗൻറ്റ് ലുക്കിൽ ബിഗിനേഴ്സിന് പോലും ചെയ്ത് കൊടുക്കാം പറ്റുന്ന രീതിയിലുള്ള നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങളും ഒക്കെ പറയാനും മടിക്കരുത്. ഇനി എങ്ങനത്തെ ഒക്കെ ഡിസൈൻസ് വേണം, ഏതൊക്കെ റെസിപ്പീസ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ പുതിയ വീഡിയോയിൽ നെക്സ്റ്റ് പലതരം വെറൈറ്റി ഡിസൈനുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്.